ഹലോ ഫ്രണ്ട്സ്, വാണ്ടർലാ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഏറെ നാളുകൾക്ക് ശേഷം വാണ്ടർലാസ്റ്റിൻ്റെ ടീം ഒരുമിച്ചൊരു യാത്ര പോവുകയാണ് കേട്ടോ. ഈ ഒരു യാത്ര കാന്തല്ലൂരിലേക്കാണ്. യാത്രയൊട്ടും പ്രീ പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതുവഴി പോകണം, എങ്ങനെയുള്ള കാഴ്ചകൾ കാണണം എന്നുള്ള ഐഡിയ ഒന്നുമില്ല കേട്ടോ. യാത്ര നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം, ഒപ്പം കാന്തല്ലൂർ നല്ലൊരിടത്ത് സ്റ്റേ എടുക്കണം, കാന്തല്ലൂരൊക്കെ ഒന്ന് കറങ്ങിക്കണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോകണം, ഇത് മാത്രമേ ഉള്ളൂ ചിന്ത. അങ്ങനെ ഫ്രണ്ട്സെല്ലാം പല സ്ഥലത്തായിരുന്നു, അവരെല്ലാം പിക്ക് ചെയ്ത് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൂന്നാറിനും വട്ടവടയ്ക്കും കാന്തല്ലൂരിനും അങ്ങനെ മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾക്കൊക്കെ അവരവരുടേതായിട്ടുള്ള കഥകൾ പറയാനുണ്ടാകും അല്ലേ. പ്രത്യേകിച്ചും തിരക്കില്ലാത്ത ദിവസങ്ങളിലാണ് ഇങ്ങോട്ടേക്കുള്ള യാത്രയെങ്കിൽ ആ ഒരു യാത്ര ശരിക്കും അതിമനോഹരമായിരിക്കും. ഇരച്ചിൽപ്പാറ വാട്ടർഫാൾ എന്ത് ഭംഗിയല്ലേ, വെള്ളം താഴേക്ക് വന്ന് പതിക്കുന്നത് കാണാനായിട്ട്. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചാണ് കേട്ടോ വെള്ളം താഴേക്ക് വന്ന് പതിക്കുന്നത്, കൃത്യമായൊരു സ്ഥലമില്ല. മറയൂരിൽ നിന്നും കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴി കോവിൽക്കടവ് എന്ന് പറയുന്നൊരു ചെറിയൊരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വാട്ടർഫാളിലേക്ക് എത്തുന്നത്. ഇരച്ചിൽപ്പാറ വാട്ടർഫാളെന്നും അതുപോലെ തന്നെ കോവിൽക്കടവ് വാട്ടർഫാളെന്നും ഒക്കെ ഇത് അറിയപ്പെടാറുണ്ട്. മഴക്കാലമൊക്കെ കഴിഞ്ഞ് ശൈത്യകാലം ഇങ്ങനെ പടിക്കലെത്താറായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴും ഇവിടുത്തെ വാട്ടർഫാളൊക്കെ ആക്റ്റീവാണ്. ശൈത്യകാലത്ത് ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ആപ്പിളുകൾ വിളയുന്ന കാലമാണ്. നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും ആപ്പിളുകൾ വിളവെടുക്കാറാകും. അപ്പോൾ ഈ ഒരു യാത്രയിൽ കുറച്ച് ആപ്പിളുകൾ കട്ടുപറിക്കണമെന്നുള്ള ഗൂഢലക്ഷ്യം കൂടെയുണ്ട് കേട്ടോ. വേറെ ആരോടും പറയണ്ട, നിങ്ങളോടായതുകൊണ്ട് പറഞ്ഞതാണ്. കോവിലൂരിൽ നിന്നും നേരെ കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴി നമുക്ക് നിരവധി ശർക്കര യൂണിറ്റുകളും അതുപോലെ തന്നെ മുനിയറയൊക്കെ കാണാൻ പറ്റും കേട്ടോ. നട്ടിച്ച സമയത്താണ് നമ്മൾ വന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും കയറുന്നില്ല, നേരെ സ്റ്റേയിലേക്ക് പോവുകയാണേ. ഇത്തവണ നമ്മൾ പുതിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ സ്റ്റേ ചെയ്യാനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. കാന്തല്ലൂർ റൂട്ടിൽ നിന്നും ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് വേണം കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താനായിട്ട്. ക്യാനലാവിസ്റ്റ എന്നാണ് പ്രോപ്പർട്ടിയുടെ പേര്, പുതിയൊരു പ്രോപ്പർട്ടിയാണേ. നമ്മുടെ വണ്ടി നേരെ ഇതാ അങ്ങോട്ടേക്കാണ് പോകുന്നത്. തെപ്പം വാട്ടർഫാളിലേക്കുള്ള വഴിയാണ് കേട്ടോ. ടവേര നേരെ കാന്തല്ലൂർ റൂട്ടിനാണ് പോയത്. അങ്ങനെതാ നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പേരൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു പ്രോപ്പർട്ടിയാണ്, അവർ റൺ ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. നോക്കാം നമുക്ക് പ്രോപ്പർട്ടി എങ്ങനെ ഉണ്ടാകുമെന്ന്. ഞങ്ങൾ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നതാണ് കേട്ടോ. എൻട്രൻസിൽ നിന്നുള്ള ആ ഒരു യാത്ര അടിപൊളിയാണ്. കുറേ പൂമരങ്ങളും കാറ്റാടി കൊണ്ടുള്ള വേലിയൊക്കെ തീർത്തിട്ടുണ്ട്. ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ വൈൽഡ് ആനിമൽസ് ക്രോസ് ചെയ്യുന്ന ഏരിയയൊക്കെയാണ്. ഫോട്ടോയിൽ കാണുന്നതിലും നല്ല ഭംഗിയുള്ളൊരു പ്രോപ്പർട്ടിയെ, ചെറിയൊരു പ്രോപ്പർട്ടിയാണ് പക്ഷേ അതിനെ നല്ല ഭംഗിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ എന്ത് രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടിയിൽ ചെക്ക് ഇൻ ചെയ്ത്, ഒരു എ ഫ്രെയിം കോട്ടേജാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. വിശപ്പിൻ്റെ നല്ല വിളി വരുന്നുണ്ട് കേട്ടോ. ലഗേജൊക്കെ അകത്ത് വെച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയ കാഴ്ചകളാണിത്. ഒരുപാട് ഫ്ലവേഴ്സും ബേഡ്സും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വിശപ്പുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ടാകാം ബാക്കി. ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് യൂക്കാലി പ്ലാന്റേഷൻ്റെ ഉള്ളിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള യൂക്കാലിയുടെ മണം ഇവിടെ എല്ലാം സ്പ്രെഡായിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് കേട്ടോ ഇവരുടെ മെയിൻ ബിൽഡിംഗ് വരുന്നത്. 5 റൂംസാണ് അതിൻ്റെ അകത്തുള്ളത്. നമ്മളിതുവരെ കാന്തല്ലൂർ വന്നിട്ട് ഇവിടുത്തെ ഓഫ് റോഡൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തേക്കുന്ന കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പുറേ കാണുന്ന ആ മലയിൽ കാട്ടുപോത്ത് വന്നിട്ടുണ്ട്, മരെല്ലാം കൂടെ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെയൊക്കെ ആന ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഭാഗ്യമുണ്ട് വൈകുന്നേരം നമുക്ക് ആനയെ കാണാൻ പറ്റും. ഉറപ്പൊന്നുമില്ല കേട്ടോ, ആനയും കാട്ടുപോത്തും മ്ലാവും ഒക്കെ മിക്ക ദിവസങ്ങളിലും ഇവിടെ കാണാറുണ്ടെന്നാണ് കേട്ടോ ഇവിടുത്തെ കെയർടേക്കർ പറഞ്ഞത്. എനിവേ നമുക്ക് നോക്കാം. ഞങ്ങൾ വന്നപ്പോൾ 2 കാട്ടുപോത്തുകളുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം വീണ്ടും കാടിനുള്ളിലേക്ക് പോയി, ഒരാളങ്ങനെ കാടിൻ്റെ അതിർത്തിയിൽ അങ്ങനെ നിന്ന് മേയുവാണ്.
ചെറിയൊരു മഴ വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എനിവേ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ ഔട്ട്ഡോറുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നോക്കാം, എന്നിട്ട് അതിനൊക്കെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയതും ഒന്ന് വിശ്രമിക്കാൻ പോലും സമയം തരാതെ ജീപ്പുകാരൻ എത്തി കേട്ടോ. സാധാരണ നമ്മളിവിടെ വരുമ്പോഴത്തേനൊക്കെ സ്വന്തം വണ്ടിക്ക് കറങ്ങി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ ചെറിയൊരു വ്യത്യാസം വരട്ടെ എന്ന് കരുതി എല്ലാവരും ഓഫ് റോഡ് പോകാൻ തീരുമാനിച്ചു കേട്ടോ. ഫസ്റ്റ് നമ്മൾ പോകുന്നത് തെപ്പം വാട്ടർഫാളിലേക്കാണ്. കുറച്ച് ഓഫ് റോഡൊക്കെ പോയിട്ട് വേണം ആ ഒരു വാട്ടർഫാളിലേക്ക് എത്താനായിട്ട്. ഈ ഒരു വണ്ടി നമുക്ക് ശരിക്കും റിസോർട്ടുകാർ അറേഞ്ച് ചെയ്ത് തന്നതാണ് കേട്ടോ. ഇതാ ഈ ഒരു ചെറിയൊരു എഫ്രെയിം കോട്ടേജിലാണ് ഞങ്ങൾ സ്റ്റേ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ ഇതാ ഇവരൊക്കെയാണ് കേട്ടോ ഇന്ന് ട്രിപ്പിലുള്ളത്. ശരത് ഉണ്ട്, അജോ ഉണ്ട്, അജോ കെയർ ടേക്കറാണ്. അമലുണ്ട്, അതെ കൈ വയ്യാതെ ഞാനിരിപ്പുണ്ട്. ജോബിനുണ്ട്. ശരിക്കും അബിയെ ഈ ഒരു ട്രിപ്പിൽ മിസ് ചെയ്യും കേട്ടോ. നമ്മുടെ വാണ്ടർലസ്റ്റ് ടീമിൻ്റെ പ്രംഗമായിരുന്നു അബി. ഇപ്പോൾ പുള്ളിക്ക് കുറച്ച് തിരക്കുകൾ കാരണം എത്താൻ പറ്റില്ല. അങ്ങനെ ഇതാ തെപ്പം വാട്ടർഫാളിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല ഓഫ് റോഡാണ് കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നില്ലായിരുന്നു ആനയുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന ആനകളെ ശരിക്കും അതൊരു നാട്ടിൻ പ്രദേശമാണ്, അവിടെ നിന്ന് ഓടിച്ചു വിട്ടത് നേരെ ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിലേക്കാണ് കേട്ടോ അവർ വന്ന് കയറിയത്. ഇന്നലെ രാത്രിയല്ല ഇവിടെ ആനയുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. എന്താണേലും ഇപ്പോൾ അവർ കാടിനുള്ളിൽ എവിടെയെങ്കിലും ആയിരിക്കും, പുറത്തങ്ങനെ കാണാനില്ല. വൈകുന്നേരം ആകുമ്പോൾ ഒന്നെങ്കിൽ ഈ റൂട്ടിനോ അല്ലെങ്കിൽ നമ്മളാ കണ്ട നമ്മുടെ റിസോർട്ടിന് നേരെ എതിർ സൈഡിലുള്ള അവിടെയൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നല്ലൊരു ലെങ്തി ആയിട്ടുള്ള ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് നേരെ ഇതാ വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് എത്തി. മഴക്കാലമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ അത്ര ആക്റ്റീവ് ഒന്നും അല്ല കേട്ടോ. എന്നാലും ചെറിയ രീതിയിൽ വെള്ളമുണ്ട്. ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അത്രയ്ക്ക് ആഴമൊന്നുമില്ല, സേഫാണ്. ഓക്കേ, എത്രമാത്രം മനോഹരമായിട്ടുള്ളൊരു ഓഫ് റോഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ താഴേക്ക് വന്നതെന്ന്. എന്താണേലും ഞങ്ങളാരും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല, കാര്യം ഇറങ്ങണമെന്നുള്ള നിർബന്ധം ആർക്കും ഇല്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞങ്ങൾക്ക് ആർക്കും അറിയാവുന്നൊരു പ്ലേസ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്കറിയാത്ത സ്ഥലങ്ങളിലെ വെള്ളത്തിൽ പോയി ഇറങ്ങാതിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്താണേലും ഇവർ പറഞ്ഞത് വളരെ സുരക്ഷിതമായിട്ടുള്ള പ്ലേസാണ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണ് കേട്ടോ. എന്താണേലും ഞങ്ങൾ കരയ്ക്ക് നിന്നുള്ള ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നേരെ ഇനി തിരിച്ചു പോവാണ്. ഇന്ന് നമുക്ക് ഈ ഒരു ട്രിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. വൈകിട്ട് നമുക്ക് ചിന്നാറൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോകാൻ സാധിക്കുമെങ്കിൽ അങ്ങോട്ട് പോകും, ഇല്ലായെങ്കിൽ നാളെ രാവിലെ നമ്മൾ നേരെ അടുത്ത സൈറ്റ് സീയിങ് പ്ലേസിലേക്ക് പോകും കേട്ടോ. സന്ധ്യാകാരമായപ്പോഴത്തേന് ഞങ്ങളുടെ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ കാന്തല്ലൂരിലേക്ക് പോരുകയാണ് കേട്ടോ. വൈകുന്നേരമല്ലേ, ചെറിയ തണുപ്പൊക്കെ ആയി. ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കാന്തല്ലൂരിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ച് പ്രോപ്പർട്ടിയിലേക്ക് പോകാമെന്ന് കരുതി. എന്താണേലും നല്ല ചെറിയൊരു ഭംഗിയുള്ളൊരു ചായക്കടയിൽ വണ്ടി നിർത്തി ചായ കുടിക്കാൻ ഇറങ്ങിയതാണേ. അതുണ്ടോ, അതിൻ്റെ ഒരു ഭംഗിയുണ്ടോ. ഒരു കുന്നിഞ്ചെരുവിലാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത്. ഇവിടുത്തെ ഷോപ്പുകളിൽ കിട്ടുന്ന ഒട്ടുമിക്ക ഫ്രൂട്ട്സും ഇവിടുത്തെ തന്നെയാണ് കേട്ടോ. ചിലതൊക്കെ പുറത്തുനിന്നുള്ളതാണ്, എന്നാലും ഒരു 30% ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ആപ്പിളും ഉണ്ട് കേട്ടോ. നാളെ വേണം നമുക്ക് ആപ്പിള് തോട്ടത്തിൽ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ കാന്തല്ലൂരിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് റിസോർട്ടിലേക്ക് പോവുകയാണ്. ഒട്ടും മനസ്സില്ലാ മനസ്സോടെയാണ് കേട്ടോ പോകുന്നത്. സന്ധ്യയായി തുടങ്ങി, ആകാശത്തിൻ്റെ കളറൊക്കെ കണ്ടോ. ഇതൊക്കെ കണ്ടു നിൽക്കാനൊരു രസം തന്നെയാണ്. നാളെ രാവിലെ നമ്മൾ ആപ്പിള് പറിക്കാനായിട്ട് പോകും കേട്ടോ. പറിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്താണേലും ആപ്പിള് തോട്ടത്തിൽ നമ്മൾ പോകുന്നുണ്ട്, പറിക്കാൻ പറ്റുകയാണെങ്കിൽ രണ്ട് ആപ്പിളൊക്കെ പറിക്കണം കേട്ടോ. ഇനി എന്നാണ് കാശ്മീരിൽ പോയി ആപ്പിളൊക്കെ കാണാൻ പറ്റുക എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ താ തിരികെ നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സന്ധ്യയായപ്പം ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേന് പ്രോപ്പർട്ടിയുടെ ആ ഒരു ആംബിയൻസ് തന്നെ മാറി കേട്ടോ.
ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഇലക്ട്രിക് ഫെൻസിങ് ഓണാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോകും, ഇച്ചിട്ട് പാടായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്ത് തരും. പക്ഷേ ആനിമൽ പ്രസൻസ് ഒരുപാടുള്ള ഏരിയയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അകത്ത് തന്നെ സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. സന്ധ്യയായി കഴിഞ്ഞപ്പോഴത്തേന് ടോട്ടൽ ആംബിയൻസ് മാറി കേട്ടോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആകാശത്തിൻ്റെ കളറൊക്കെ കേട്ടോ. നമുക്ക് ഗോപ്രോയിൽ കൃത്യമായിട്ട് ആ കളറൊന്നും കിട്ടത്തില്ല, പക്ഷേ നമ്മൾ ഈ ചെമ്മാനെന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ ബാക്കിൽ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. ഓ, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് കേട്ടോ. ഉണ്ടോ ചെമ്മാനും പൂത്തി പുതു സിന്ദൂരം തൊട്ടി പനയോല കെട്ടിപ്പന്തരൊരുക്കി കാത്തിരിക്കടി പെണ്ണാളെ. രക്ഷയില്ലാതെ ആംബിയൻസ് കേട്ടോ. നമ്മളിന്ന് സ്റ്റേ എടുത്തിരിക്കുന്നത് ഈ മെയിൻ വില്ലയിൽ നിന്ന് മാറിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു എ ഫ്രെയിം കോട്ടേജ് ഉണ്ട്, ഇവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. നമുക്കത് ധാരാളമാണ്, കാര്യം ഞങ്ങൾ നാല് പേരേ ഉള്ളൂ. നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ നമ്മുടെ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യാനായിട്ട് പറ്റുമേ. അങ്ങനെ സൈഡിൽ നിന്ന് കളർ കാണാൻ പറ്റുന്നു കേട്ടോ. ഇതിനൊരു ബാൽക്കണിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ അത്രയും കളർ വന്നില്ല, പക്ഷെ നോക്കി അങ്ങനെ സൈഡ് നല്ല രീതിയിൽ നല്ല ചെഞ്ചുവപ്പിൽ ഇരിക്കുവാണ്. ഇവിടെ ഇന്നലെ ആന ഉണ്ടായിരുന്നു കേട്ടോ, രണ്ട് ആനകളുണ്ടായിരുന്നു. ഇതിൻ്റെ താഴേക്കൊക്കെ ജനവാസ മേഖലയാണ്, അതാണ് ആനകളെ ഫോറസ്റ്റുകാർ വന്ന് ഓടിച്ചു കേട്ടോ. നമ്മൾ വന്ന സമയത്ത് രണ്ട് കാട്ടുപോത്തുണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് കണ്ടില്ല. നാളെ എല്ലാം കാണാൻ പറ്റുമോ നോക്കാം. ആർക്കെങ്കിലും ആ കളർ കാണാൻ താല്പര്യമുണ്ടോ? വണ്ടി എടുത്തോളം മേളി. ഇപ്പോൾ എൻ്റെ തൊട്ട് മേളി റോഡാണ് കേട്ടോ. ആ റോഡിൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞതാ ഈ ഒരു നമ്മൾ ആ ബൈക്കിൽ കാണുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ കാണാൻ പറ്റും. സന്ധ്യയായപ്പോഴത്തേന് പ്രോപ്പർട്ടിയുടെ ആംബിയൻസ് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ക്ലൈമറ്റും ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പായ ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഡിന്നർ റെഡി ആയിരിപ്പുണ്ട്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളതെന്ന് വെച്ചു. ഇന്നിപ്പം ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ചുമ്മാ പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിപ്പാണ്. കാരണം കുറേ നാളായി എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട്, ലൈറ്റിങ്ങും തണുപ്പും എല്ലാം കൂടെ ആയപ്പോഴത്തേന് നല്ല അടിപൊളിയൊരു സെറ്റപ്പാണ് കേട്ടോ. ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഉണ്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് ആൾക്കാരെ മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ്. അപ്പം അതിനനുസരിച്ചുള്ള ചെറിയൊരു ഡൈനിങ് ഏരിയയാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി കേട്ടോ. ഫുഡ് നേരത്തെ റെഡി ആയതാണേ. നമ്മൾ ചോറും കറികളുമായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള ചോറും കറികളൊക്കെ അവർ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നേരെ ചിന്നാറിലേക്കൊരു നൈറ്റ് സഫാരി പോകാനായിരുന്നു പ്ലാന്. പക്ഷേ ഇപ്പം ചിന്നാറിലേക്ക് അങ്ങനെ സഫാരി വണ്ടികളൊന്നും കടത്തിവിടാറില്ല. സോ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, അതല്ലെങ്കിൽ കാന്തല്ലൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ രാത്രിയിൽ കറങ്ങാൻ പറ്റും കേട്ടോ. ഞങ്ങളെന്താണേലും ക്യാമ്പ് ഫയറൊക്കെ കത്തിച്ച് ഇവിടെ തന്നെ കൂടാനാണ് തീരുമാനിച്ചത്. പാട്ടും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പ്രോപ്പർട്ടി തന്നെ കൂടുകയാണ് കേട്ടോ. രാവിലെ നമുക്ക് സൈറ്റ് സീയിങ്ങിനായിട്ട് പോകാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. 5 മണിയൊക്കെ ആയപ്പോഴത്തേന് ഡ്രൈവർ ചേട്ടൻ വന്നു. നേരെ നമ്മൾ ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് പോരുകയാണ് കേട്ടോ. രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. നോക്കി സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ചുറ്റോട് ചുറ്റും മലനിരകളാണ്. താഴെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടെന്നാണ് കേട്ടോ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. എന്താണേലും ഇന്നലെ നൈറ്റ് അടിപൊളിയായിരുന്നു. ക്യാമ്പ് ഫയറും നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് കേട്ടോ. ഓക്കെ, സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്, കാഴ്ചകൾ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നുണ്ട്. നല്ല രീതിയിൽ മലകൾ, അതുപോലെ തന്നെ അങ്ങേ സൈഡിൽ നിന്ന് നമുക്ക് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാം. താഴെയായിട്ട് നമുക്ക് കോവിലൂരും അങ്ങ് ദൂരെയായിട്ട് മറയൂരും പിന്നെ കുറേ ആദിവാസി കുടികളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടേ. എന്താണേലും ഭംഗിയുള്ളൊരു കാഴ്ചയാണ്.
സ്ലൈഡിങ് വാട്ടർഫോൾ. ഓ, ഒരു രക്ഷയില്ലാത്ത ഏരിയ ആണ് കേട്ടോ. നോക്കി, നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഭ്രമരം വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് നേരെ ഡ്രൈവറേട്ടൻ ഇങ്ങോട്ടേക്കാണ് കേട്ടോ കൊണ്ടുവന്നത്. നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ. നോക്കി, ഓ എന്ത് ഭംഗിയുള്ള സ്ഥലമാണല്ലേ. ശരിക്കും എത്രയും വെള്ളമുണ്ടോ എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാര്യം മറ്റ് സ്ഥലങ്ങളിലൊക്കെ വെള്ളം പറ്റി തുടങ്ങി, പക്ഷേ ഇവിടെ നോക്കി നല്ല രീതിയിൽ വെള്ളമാണ് കേട്ടോ. തട്ട് തട്ട് തട്ടായിട്ടാണ് ഒഴുകുന്നത്. അതുകൊണ്ടായിരിക്കാം സ്ലൈഡിങ് വാട്ടർഫാൾ എന്നൊരു പേര് വന്നേക്കുന്നത്. കാണാൻ എന്താണേലും ഭംഗിയാണ്. ഇവിടെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. കാഴ്ചകൾ കണ്ട് പതിയെ കയറി പോവാണ്. ഈ ഒരു സ്ലൈഡിങ് വാട്ടർഫാളിലേക്കുള്ള വഴിയും ഓഫ് റോഡാണ് കേട്ടോ. നമ്മുടെ വണ്ടിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റത്തില്ല. ഇതുപോലെ ജീപ്പ് സർവീസ് തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുവേ. ഫൈനലി നമ്മൾ ആപ്പിൾ തോട്ടത്തിലെത്തി. നോക്കി, ആപ്പിളുകൾ കായ്ച്ച് കിടക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കട്ട് വരയ്ക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഒന്നാമത് വലയിട്ട് നിർത്തിയിരിക്കുകയാണ്. രണ്ടാമത് എപ്പോഴും കെയർ ടേക്കർമാരുണ്ടാവും. എല്ലാവരും കട്ട് പറിക്കാനുള്ള ഉദ്ദേശത്തോടെ വന്നതൊന്നുമല്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേനാണ് ആപ്പിളിൻ്റെ സീസൺ ആയി വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റിയത്. അപ്പോൾ ശരിക്കും ഞങ്ങളെപ്പോലെ കാശ്മീരിൽ പോയി ആപ്പിളോ ആപ്പിൾ തോട്ടങ്ങളോ ഒന്നും കാണാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലും ആപ്പിളൊക്കെ ഉണ്ടെന്ന് നേരെ കാന്തല്ലൂർ വന്നാൽ ഇത് കാണാൻ സാധിക്കും കേട്ടോ. ഇപ്പോഴാണ് ഇതിൻ്റെ സമയം. പറ്റുമെങ്കിൽ ഇപ്പം, അതായത് ഒക്ടോബർ മാസം വരിക, നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനിത് ഹാർവെസ്റ്റിംഗ് ടൈം ആകും, വിളവെടുത്ത് തുടങ്ങും. ആ ഒരു സമയത്ത് വരുവാണെങ്കിൽ നമുക്കിത് സ്വന്തമായിട്ട് പറിച്ചെടുക്കാം കേട്ടോ. പറിച്ചെടുത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം, പൈസ കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് പരിചയമുള്ള ഒരാളാണ് റിസോർട്ട് സെറ്റ് ചെയ്ത് തന്നത്. അവർ വഴിയാണ് ശരിക്കും ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം കാണാൻ ഇടയായത്. മിനിമം ഒരു 8 പേരൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടിക്കാർ തന്നെ സ്റ്റേയും ഫുഡും അതുപോലെ തന്നെ ഈ ജീപ്പ് സഫാരിയൊക്കെ പെർ ഹെഡ് ഒരു 2000 രൂപയിലെ താഴെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഇതാ ആപ്പിൾ തോട്ടത്തിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. അതെന്താണ് മനസ്സിലാ മനസ്സോടെ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാപ്പിൾ പോലും പറിക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമമാണ്. സാരമില്ല, നമുക്ക് നവംബർ അല്ലെങ്കിൽ ഡിസംബറിൽ വന്നിട്ട് നമുക്ക് കൈ നിറയെ ആപ്പിൾ പറിച്ചുകൊണ്ട് പോകാം എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ തിരിച്ചിറങ്ങിയേക്കുന്നത്. എനിവേ, കാഴ്ചകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പിലായിട്ട് കുറേ മലനിരകളും കൃഷിയിടങ്ങളും ഒക്കെ കാണാവേ. ഈ കൃഷിയിടങ്ങൾക്കിടയിലൊക്കെ ആയിട്ടും ചെറിയ ചെറിയ അല്ലെങ്കിൽ മലകളുടെ ഇടുക്കിലൊക്കെ ആയിട്ട് ഒരുപാട് കാടുകളും ഉണ്ട് കേട്ടോ. അതിൽ നല്ല ആനിമൽസ് പ്രസൻസും ഉള്ള സ്ഥലങ്ങളാണ് കാന്തല്ലൂർ എന്ന് പറയുന്നത്. നമുക്ക് പോകുന്ന വഴിയൊക്കെ തന്നെയും ബോർഡുകൾ കാണാം. ആന ക്രോസ് ചെയ്യുന്ന ഏരിയ, വൈൽഡ് ആനിമൽസിൻ്റെ പ്രസൻസ് ഉള്ള ഏരിയ, അങ്ങനെ കുറേ ബോർഡുകൾ കാണാം. അപ്പം ഇങ്ങോട്ടേക്ക് വരുന്നവർ വളരെ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്, രാത്രിയാണേലും പകലാണേലും. കാരണം ഞങ്ങൾ വരുന്ന വഴി ഒരു ഓട്ടോയുടെ ഫ്രണ്ടിലേക്ക് ഒരു കാട്ടുപോത്ത് എടുത്തു കയറിയിട്ട് ഓട്ടോ തലനാരിരയ്ക്കാണ് രക്ഷപ്പെട്ടത്. പക്ഷേ അതൊന്നും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പതിയെ പ്രോപ്പർട്ടിയിലേക്ക് തിരിച്ചെത്തിയേ. സമയം ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വൈകിട്ട് ചിന്നാറ് പോകാൻ പറ്റിയില്ലായിരുന്നു, അതുകൊണ്ടാണ് രാവിലെ നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോയത്. എന്താണേലും അടിപൊളി കാഴ്ചകളായിരുന്നു. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ് കേട്ടോ. ചിന്നാറ് പോകാനുള്ളൊരാഗ്രഹം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നേരെ ചിന്നാറിലേക്ക് പോയിട്ടാണ് തിരിച്ച് നമ്മുടെ സ്വന്തം പ്ലേസിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ എന്താണേലും ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റിൽ നല്ല അടിപൊളിയൊരു സ്റ്റേ, ഒപ്പം തന്നെ ഇവിടെയുള്ള കെയർ ടേക്കർ, ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും നമുക്ക് കുറ്റം പറയാനായിട്ടില്ല. ഇത് ഈ ഒരു പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, വർക്കിംഗ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഓരോ കാര്യങ്ങൾ അവർ ഇവിടെ വരുന്ന ഗസ്റ്റിൻ്റെ സജഷൻസ് അനുസരിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണേലും ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രോപ്പർട്ടി. വീണ്ടും ഒരിക്കൽ കൂടി ആപ്പിൾ പറിക്കാനായിട്ട് നമ്മൾ
കാന്തല്ലൂർ വരുമ്പം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പതിയെ ഇവിടെ നിന്നും ചെക്കൗട്ട് ചെയ്ത് നേരെ ചിന്നാർ പോകാം. ഈ ഒരു സമയത്ത് പോയാൽ നമുക്ക് ആനിമൽ സൈറ്റിങ് ഒന്നും കാണാൻ സാധ്യതയില്ല. എന്നാലും നമുക്ക് ചിന്നാർ ചുമ്മാ ഒന്ന് പോയിട്ട് തിരിച്ച് ആനക്കുളം വഴി നേരെ തിരികെ പോരാവേ. എന്തോടോ മുട്ട ഉണ്ടല്ലേ, വേറെ എന്തോടോ ഓപ്പൺ ചെയ്ത് ഉണ്ട്. ചമ്മന്തി ചമ്മന്തിയുണ്ട്, ദോശ കാണും, സാമ്പാറുണ്ട്, ഇഡ്ഡലി ഇഡ്ഡലി. നമ്മുടെ പ്രോപ്പർട്ടിയുടെ താഴേക്ക് യുക്കാലി പ്ലാന്റേഷനാണ് കേട്ടോ. നമുക്ക് ഇതിനകത്തോടെ നടക്കാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഏകദേശം സമയം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു, എന്നിട്ടും ഇഷ്ടംപോലെ ബേഡ്സിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. എനിക്ക് കംപ്ലീറ്റ് യൂക്കാലി മരങ്ങളാണ് കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. ഇത് പുൽത്തൈലം പാറ്റുന്ന കേന്ദ്രമാണ് കേട്ടോ. ആ എന്ന സ്മെല്ലവിടെ. ഇതാണ് റോ മെറ്റീരിയൽ വരുന്നത്, പുല്ല്, ലെമൺ ഗ്രാസ്. ഈ ഒരു ബാലനകത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ചെയ്ത് ലാസ്റ്റ് നമുക്കിതാ ഇവിടെയാണ് തൈലം കിട്ടുന്നത്. ഒരു ബാലിൽ ചെയ്യുന്നത് 500 ml തൈലമാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനെ ചെറിയൊരു പ്ലാന്റേഷൻ വാക്ക്, വലിയ കാര്യമായിട്ടുള്ളതൊന്നുമല്ല, ചെറിയൊരു പ്ലാന്റേഷൻ വാക്ക്. രാവിലെ ഇറങ്ങുവാണെങ്കിൽ കുറേ ബേഡ്സിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം അതും കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ തിരിച്ച് പ്രോപ്പർട്ടിയിലേക്ക് നടക്കുവാണേ. അതെന്തോ ഇവിടുത്തെ മെയിൻ ബിൽഡിങ് വരുന്ന ഇതാണ് കേട്ടോ. ഇതിൽ മൊത്തം നമുക്ക് 5 റൂംസാണ് ഉള്ളത്. അതായത് 5 ഫാമിലിക്ക് താമസിക്കാം. കുഴപ്പമില്ലാത്ത റൂംസാണ് കേട്ടോ എല്ലാം തന്നെ. അതിൻ്റെ ചെറിയ റൂമൊന്നുമല്ല, അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമുകൾ തന്നെയാണ്. നല്ല വൃത്തിക്ക് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴെ 2 റൂമുകളും മുകളിൽ 3 റൂമുകളാണ് ഉള്ളത്. റൂമിൻ്റെ അകത്ത് ബെഡ്റൂം ഉണ്ട്, അതുപോലെ തന്നെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്, ദെൻ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. ഇവിടെ പിന്നെ ACയുടെ ഒന്നും ആവശ്യമില്ല, നല്ല തണുപ്പായിരുന്നു കേട്ടോ. വൈകിട്ടൊക്കെ ഒരു TV ഉണ്ട്, കബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. അതുപോലെ തന്നെ അടുത്ത റൂം ഒന്ന് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ റൂമൊക്കെ സെയിം വലുപ്പമാണ് വരുന്നത്, സെയിം. ഒരു കബോർഡുണ്ട്, TV ഉണ്ട്, ചെറിയൊരു ടേബിൾ ഉണ്ട്, ഒരു വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. നമുക്ക് മേളത്തെ റൂമും കൂടെ നോക്കാവേ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അടുത്ത ഗസ്റ്റ് വന്നു കേട്ടോ അവിടെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് റൂമെല്ലാം സെറ്റ് ചെയ്തിട്ടേക്കുവാണേ. ഗസ്റ്റ് നമുക്കൊന്ന് കയറി നോക്കാം. ഇതുപോലെ തന്നെ നല്ല അത്യാവശ്യം വലുപ്പമുള്ള റൂമേ. താഴത്തെ റൂമിലുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഉണ്ട്. ഒപ്പം തന്നെ മേളത്തെ റൂമുകൾക്കുള്ളൊരു പ്രത്യേകത ഒരു ബാൽക്കണി ഉണ്ടാകും കേട്ടോ. ഇത് നേരെ ഇവരുടെ ചെറിയ യൂക്കാലി പ്ലാന്റേഷനിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബാൽക്കണിയാണ്, പക്ഷേ വൈകുന്നേരങ്ങളിൽ നല്ല അപ്പം സമയം ഏകദേശം ഒരു 10 മണി കഴിഞ്ഞു. ഇപ്പോഴും നല്ല ബേഡ്സിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല സൗണ്ട്സ് നമുക്ക് കേൾക്കാം. അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രീതിയിൽ നമുക്ക്
ഇവിടെ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ച് ബേഡ്സിൻ്റെ സൗണ്ട്സൊക്കെ കേട്ട് കുറച്ച് സമയം ഇരിക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു മൊത്തം പ്രോപ്പർട്ടി വരുന്നത്. ഇത്രയുണ്ട്. മുകളിലത് മൂന്ന് റൂമുകളാണ് വരുന്നത്. ഒന്നാലും ഗസ്റ്റ് ഉണ്ട്, നമുക്ക് തുറന്ന് കാണാൻ പറ്റത്തില്ല. മറ്റേതും പുതിയ ഗസ്റ്റുകൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഏരിയ ഉണ്ട്. അപ്പം ഈ ഒരു ചെറിയ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ റൂംസ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിനുള്ള കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ റൂമുകളുടെ റേറ്റും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്താണേലും നിങ്ങൾക്ക് ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഞങ്ങളിതാ ഈ ഒരു എ ഫ്രെയിം കോട്ടേജിലാണ് കേട്ടോ താമസിച്ചത്. കാണുമ്പോൾ ചെറിയൊരു കോട്ടേജാണ്, എന്നാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോകാൻ ഇറങ്ങുവാണേ. അതെ പോകണ്ടേ? എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ? ഒക്കെ അടിപൊളിയല്ലായിരുന്നു? അടിപൊളിയായിരുന്നു, നല്ല സ്റ്റേ ആണ്. ഞങ്ങൾ നാല് പേരുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതിൻ്റെ ടോപ്പിൽ അവർക്ക് വേണ്ട, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് കയറിപ്പോ. അവിടെ നമുക്ക് രണ്ട് ബെഡ് അവർ തന്നിരുന്നു കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്തു, പിന്നെ ഇറങ്ങുവാണ്. അതെ, അജോ അജോ കെയർ ടേക്കറാണ്. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതാ ഈ കാണുന്ന അതൊരു കാടിൻ്റെ ഏരിയ ആണ് കേട്ടോ കാണുന്നത്. അവിടെ നമുക്ക് വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഞങ്ങൾ വന്നപ്പം കാട്ടുപോത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിനിഞ്ഞാന്ന് ആന ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ ഇന്നലെ വന്നു, മിനിഞ്ഞാന്ന് രണ്ട് ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനെ ഫോറസ്റ്റുകാർ ഓടിച്ചു കിട്ടും. അപ്പം അത് ഈ താഴ്വശത്ത് എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നീട് അത് എന്താണെങ്കിലും കയറി വന്നില്ല. മേളിലൊക്കെ ഇതുണ്ടോ, നല്ല വലുപ്പം കൂടിയ മലകളൊക്കെയാണ് കേട്ടോ. എന്താണേലും ചുറ്റോട് ചുറ്റും കാടും മലയും ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് കേട്ടോ നമുക്കിവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങുവാണ്. ഇനി നേരെ നമ്മളിവിടെ നിന്ന് ചിന്നാറ കേട്ടോ പോകുന്നത്. ചിന്നാറും കൂടെ ഒന്ന് കറങ്ങി നമ്മൾ നേരെ തിരിച്ച് ആനക്കുളം വഴിയായിരിക്കും വീട്ടിലേക്ക് പോകുന്നത്. നമ്മുടെ കെയർ ടേക്കർ അജോ കോട്ടയംകാരനാണ് കേട്ടോ. നല്ല അടിപൊളിയൊരു പയ്യൻ, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ കേട്ടോ. ഇനിമേ ഞങ്ങൾ ഇറങ്ങുവാണ് ബ്രോ. ഓക്കെ, വളരെ ഉപകാരം കേട്ടോ. എന്താണേലും വീണ്ടും വരാം, ഒരുപാട് ഇഷ്ടപ്പെട്ട പ്ലേസ്. ഓക്കെ, എന്നാൽ ഇറങ്ങിക്കോടെ. ഓക്കെ, വീണ്ടും കാണാം. ഓക്കെടാ, അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങും കേട്ടോ. ജോലി തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒന്ന് റിലാക്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഏറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയത്. എന്താണോ ആഗ്രഹിച്ചു വന്നത് അത് സാധിച്ചിട്ടാണ് ഞങ്ങളത് ഇവിടെ നിന്നും തിരിച്ചു പോകുന്നത്. വീണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ മടങ്ങുകയാണ്. നമ്മുടെ ചേട്ടൻ കയറി പോകാൻ പറഞ്ഞതാ ഇവന്മാരോടാണ് കേട്ടോ. ഏകദേശം 20 ആനകളുണ്ട്. അവയ്ക്ക് ആനകളാ നിലനിൽക്കുന്ന കാഴ്ച ഭയങ്കരമാണ് കേട്ടോ. ഇതിലൊന്ന് രണ്ട് പേര് പുള്ളി പറയുന്നത് കേട്ടിട്ട് കയറി പോയെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ബാക്കിയുള്ളവർ നെഞ്ചും വിരിച്ച് അവിടെ നിന്ന് കേട്ടോ. എന്താണേലും ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്, 20 ആനകളിങ്ങനെ നിരന്ന് നിൽക്കുന്നത്. ഇന്ന് ഇവിടെ ആനകൾ കുറച്ച് ടെററായിരുന്നു കേട്ടോ. കുറേ തവണ ആൾക്കാരുടെ ഇടയിലേക്ക് ഓടി വരാൻ ശ്രമമൊക്കെ ഉണ്ടായി. ഫോറസ്റ്റുകാർ നന്നേ പാടുപെട്ടു കേട്ടോ ജനങ്ങളെ നിയന്ത്രിക്കാൻ. ഇപ്പോൾ രാത്രി 10 കഴിഞ്ഞിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അതിനിടയ്ക്ക് ഡിഗ്രി കാലഘട്ടത്തിലോ ഒപ്പം പഠിച്ചൊരു കൂട്ടുകാരനെ പരിചയപ്പെടാൻ പറ്റും കേട്ടോ. ഏകദേശം 9 കഴിഞ്ഞു. അതിനുശേഷം ആദ്യമായിട്ടാണ് പുള്ളിയെ വീണ്ടും കാണുന്നത്. ആളിന്ന് ഒരു ഫോറസ്റ്റ് ഓഫീസറാണ്. വളരെ സന്തോഷമുണ്ട് പുള്ളിയെ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചതിൽ. അങ്ങനെ പുള്ളിയായിട്ട് പഴയ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേയധികം സമയം ആനകളെ കണ്ടുകൊണ്ട് നിന്നു കേട്ടോ. എന്താണേലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ആനക്കുളത്തു നിന്ന് കിട്ടിയത്. പണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് തവണ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ ആനകളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇവരെയൊന്നും കാണാനേ സാധിച്ചിട്ടില്ല കേട്ടോ. പിന്നീട് ഇങ്ങോട്ടാണേലും ഇത്രയധികം ആനകളെ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ള ആനകളെയായിരുന്നു കണ്ടിരുന്നത്. ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും അധികം ആനകളെ ഒരുമിച്ച് കാണാൻ സാധിച്ചത്. ഇന്നിൻ്റെ ഉറങ്ങാൻ പോകണോ?
ഈ ഒരു ആന കൂട്ടത്തിലെ മേട്രിയാക്കുന്നതല്ല, പക്ഷേ പുള്ളിക്കാർ ഇത്തിരി ടെററാണ് കേട്ടോ. കുറേയധികം തവണ പുള്ളിക്കാരി ചാർജ് ചെയ്ത് വന്നു. മേട്രിയാക്കിനെ നമ്മൾ ഇതിനിടയ്ക്ക് നിന്ന് കണ്ടുപിടിച്ചായിരുന്നു. കാരണം ആ ഗ്രൂപ്പിനെ വളരെയധികം ശ്രദ്ധിച്ചു നിൽക്കുന്ന ഒരു ആന നമുക്ക് ഇതിനിടയ്ക്ക് നിന്ന് കാണാൻ പറ്റിയായിരുന്നു. എല്ലാ ഗ്രൂപ്പിനും ഒരു ലീഡർ ഉണ്ടാവും, അത് പെണ്ണാനയായിരിക്കും, കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന ആനയായിരിക്കും ആ ഒരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് കേട്ടോ. ഇതുപോലെ 10-20 അല്ലെങ്കിൽ ഇതിന് കൂടുതൽ ആനകളൊക്കെ ആകുമ്പോഴത്തേന് കൂട്ടത്തിലെ മുതിർന്ന ആനകൾ പിരിഞ്ഞ് മറ്റൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ആനക്കഥകൾ കേൾക്കാൻ നല്ല രസമാണ്. അതാണ്ടെ വീണ്ടും വരുന്നു. പുള്ളിക്ക് എന്തോ ആൾക്കാർ അങ്ങനെ നിൽക്കുന്ന അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്താണേലും നേരം വെളുക്കോളം ഈ ഒരു കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഏകദേശം വൈകുന്നേരത്തോടാണ് ഇവരെ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാറുള്ളത്. അപ്പം എന്താണ് ആനക്കുളം അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ സംഭവം എന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതല്ലോ. ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലേ. എന്താണേലും കാഴ്ചകൾ അതിമനോഹരമാണ്. ഇവർ വെള്ളം കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കാട്ടിനുള്ളിലേക്ക് കയറി പോകത്തൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഇതിലായി ചുറ്റിപ്പറ്റി നടക്കും. ഇതിനപ്പുറത്ത് വഴിയൊക്കെ നേരെ വില്ലേജിനുള്ളിലേക്കൊക്കെ കയറാൻ പറ്റും. ട്രൈബൽ കോളനിയൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്കൊക്കെ ഇവർ പോകും കേട്ടോ. അത് കഴിഞ്ഞ് നേരം വെളുക്കാറാകുമ്പോഴത്തേനാണ് ഇവർ കാട് കയറുന്നത്. എന്താണേലും അതിമനോഹരമായിട്ടുള്ള കാഴ്ച അല്ലേ. ഒന്ന് ഇറന്ന് നിൽക്കുന്നതാണ്. എന്താ കാഴ്ച, നമ്മുടെ ദേശീയക്കാർ വീണ്ടും ഇതാ ഒറ്റയ്ക്ക് മാറി നിന്ന് ആൾക്കാരെ പേടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എന്താണേലും ഞങ്ങളെ പോലെ ഒരുപാട് ആൾക്കാർ ആനക്കൂട്ടത്തെ ഇങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എത്ര നേരം മേടയിൽ നിന്ന് ആനകളെ കാണാം, പക്ഷേ അവരെ നമ്മൾ ശല്യപ്പെടുത്താനോ കാര്യം അതേ പോകുന്നു. ഇതാണ് കേട്ടോ സ്ഥിരം സംഭവം. പുള്ളിക്കാരി പകുതി വരെ ഓടി വരും, എന്നിട്ട് തിരിച്ചു പോകും. അപ്പം പറഞ്ഞു വന്നത് ആനകളെ ശല്യപ്പെടുത്താൻ പാടില്ല. ഇവിടെ നിന്ന് കുറേ പേര് ടോർച്ച് അടിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. നമുക്ക് അവസരം കിട്ടുമ്പോൾ അത് വിനിയോഗിക്കുന്ന നല്ല രീതിയിലായിരിക്കണം. ആനകളെ നിന്ന് കാണുക, അതുങ്ങളെ ശല്യപ്പെടുത്താതെ നമ്മുടെ വഴിക്ക് പോരുക. അയ്യോ ഒരു കുട്ടിയാന. ഇതുപോലെ കുറേ കുട്ടിയാനകളുണ്ട് കേട്ടോ. കുട്ടിക്കൊമ്പന്മാരുണ്ട്. വലിയ കൊമ്പന്മാരൊന്നും ഇങ്ങോട്ടേക്ക് വെള്ളം കുടിക്കാൻ ഇറങ്ങാറില്ലെന്നാണ് പറയാറ്, പക്ഷേ അപൂർവമായിട്ട് കാണാറുണ്ട് കേട്ടോ. ഇല്ലാതിരിക്കുന്നില്ല. എന്താണൊരു നല്ല കുറേ കാഴ്ചകളുണ്ട്. സന്തോഷത്തോടെ നമ്മളിവിടെ നിന്നും തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാടുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഇസ് വണ്ടർലസ്റ്റിംഗ് സൈനിങ് ഓഫ്.